കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐക്കാർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നടത്തുകയാണ്. സ്ക്രീൻഷോട്ട് പോസ്റ്റ് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നറുക്കെടുപ്പിൽ വി ഡി സതീശനും കെ സുധാകരനും രാഹുൽ മാങ്കൂട്ടത്തിനും പാറക്കൽ അബ്ദുള്ളയ്ക്കും ഒക്കെ പങ്കെടുക്കാമെന്നാണ് പറയുന്നത്. സ്ക്രീൻഷോട്ട് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടത് റിബേഷ് ആണെന്ന് പോലീസ് നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പ്രതിപക്ഷം സിപിഎമ്മിനെതിരെ പ്രചരണ ആയുധമാക്കിയ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ വിശദീകരണ യോഗം സംഘടിപ്പിച്ചതും ബമ്പർ ലോട്ടറി പ്രഖ്യാപിച്ചതും. അതേസമയം ഡിവൈഎഫ്ഐക്ക് യൂത്ത് കോൺഗ്രസ് മറ്റൊരു പോസ്റ്ററിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികളെ റിബേഷ് തെളിയിച്ചാൽ പണം യൂത്ത് കോൺഗ്രസ് നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽക്കിഫിന്റേതാണ് ഈ പോസ്റ്റർ. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി ഇടത് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനാണ് എന്ന പോലീസ് റിപ്പോർട്ട് യു ഡി എഫ് വലിയ തോതിൽ സി പി എമ്മിനെതിരെ പ്രചരണ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കുറ്റാരോപിതനായ റിബേഷിന്റെ ഉദ്ദേശശുദ്ധി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു പറയുന്നത്. വടകരയിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച നുണപ്രചാരണങ്ങൾക്കെതിരെ ബഹുജന പോരാട്ടം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സഖാവ് ഷൈജു. പിണറായിയുടെ പോലീസാണ് ഹൈക്കോടതി മുമ്പാകെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം റിബേഷിൽ നിന്നാണ് എന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. അതല്ലാതെ യു ഡി എഫുകാരോ മാധ്യമങ്ങളോ ഒന്നുമായിരുന്നില്ല. അപ്പോൾ നുണ പ്രചരിപ്പിക്കുന്നത് പിണറായിയുടെ പോലീസാണ് എന്നാണോ ഈ ഡിഫിക്കാർ പറയുന്നത് എന്നാണ് ചില ദോഷൈകതൃക്കുകൾ ചോദിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് റിബേഷ് രാമകൃഷ്ണൻ എന്ന ഡിവൈഎഫ്ഐ നേതാവ് ഫോർവേഡ് ചെയ്തത് വർഗീയ പ്രചാരണം നടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്നാണ് ഷൈജു സഖാവ് പറയുന്നത്. റിബേഷ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഉത്തരവാദപ്പെട്ട സംഘടനാ നേതാവ് എന്ന നിലയിൽ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് റിബേഷ് ചെയ്തത്. സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചത് റിബേഷ് അല്ല എന്ന് ഡിവൈഎഫ്ഐ ആണയിട്ട് പറയുന്നു. പിന്നെ ആരാണത് തയ്യാറാക്കിയത്? പോലീസ് കണ്ടുപിടിക്കുമോ അതോ റിബേഷ് കണ്ടുപിടിക്കുമോ? അതുമല്ലെങ്കിൽ യു ഡി എഫുകാരോ ബി ജെ പിക്കാരോ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിക്കുമോ? ആരാണെങ്കിലും കിട്ടാൻ പോകുന്നത് ബമ്പർ ലോട്ടറിയാണെന്ന് ഓർക്കണം. 25 ലക്ഷം. കേരളത്തിൽ ആദ്യമായാണ് ഒരു കേസ് തെളിയിക്കാൻ ഒരു രാഷ്ട്രീയ സംഘടന 25 ലക്ഷം ഇനാം പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.